അതിനുശേഷം ജിങ് അവിടുന്ന് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഹൂ അവിടെ കഴിഞ്ഞത് ഇത് ഹാ ഇപ്പോഴെങ്കിലും വന്നല്ല പക്ഷെ എന്തെയാണ് അവൾ എപ്പോഴേ പോയി എന്നിന്റെ അമ്മ എല്ലാം പറയും അങ്ങനെ ഇത് കേട്ട് അവനൊന്നും പറയാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷാൻഷാൻ്റെ ദേശത്തി നീക്കൊരു മനുഷ്യനാണോടാ നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ ഒന്നെങ്കിൽ അവളെ പോകാൻ വിടാതെ ഇവിടെ തന്നെ നിർത്തണം അല്ലെങ്കിൽ അവളുടെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി നീ അവളുടെ കൂടെ പോകണം അല്ലാതെ അവൾ അവടായിട്ടും നീ ഇവിടായിട്ടും ഇവിടെ ഇരുന്നിട്ട് നീ ഇതിനെ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ധൈര്യമുള്ള മനുഷ്യനായിട്ട് മാറി എന്നിന് അവൾ വല്ല ദേഷ്യം എല്ലാം പുറത്തിറക്കുമ്പോഴാണ് ഇത് കേട്ട് അവൻ വലിയ െ ചിരിച്ചോടെ കയ്യിൽ ഒരു ടിക്കറ്റ് എടുത്താണിക്കും കാരണം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഹു പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് കണ്ടതോടെ അവമാനെ സന്തോഷപ്പെടും അതേസമയം നമ്മുടെ മിങ്ങും എടാ ഒരു മിനിറ്റ് നേരത്തെ നീ വന്ന് അവളുടെ കൂടെ ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ ഞാൻ ദേഷ്യപ്പെട്ടനെ പക്ഷെ ഒരു മിനിറ്റ് താമസിച്ചോണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു ഓൾ ദ ബെസ്റ്റ് എന്തിനും സംസാരിച്ചുണ്ടിരിക്കുമ്പോഴാണ് അവനും ചിരിച്ചോണ്ട് നേരെ നമ്മുടെ ഷാൻഷേ അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റ് കിസ് ചെയ്യുന്നത് ഇതോടെ നമ്മുടെ ഷാൻഷേ ഷോക്കായി അവൾ സന്തോഷപ്പെടും അങ്ങനെ ഹു അവിടെ നിന്ന് കിസ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഇത് കണ്ട് മിങ്ങും ദേഷ്യത്തിന് അവൻ അടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം ഏതീനെ ബാക്ക് ചെയ്ത് തുള്ളിക്കൊണ്ടിരിക്കും അപ്പോഴാണ് അവന്മാരും എടാ ജസ്റ്റ് അവൻ നെറ്റീതല്ല കിസ് ചെയ്തത് ഒന്ന് അടങ്ങും മീ എനെ അവമാരൊക്കെ സമാനപ്പെടുത്താൻ നോക്കും പക്ഷെ നമ്മുടെ ഷാൻഷാതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ കിസ് ചെയ്തതി അവളെ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്തായിരിക്കും അതിനുശേഷം ഹൂവയും ഫ്ലൈറ്റ് കയറി പോകുമ്പോഴാണ് അവൻ പോകുന്ന കാണാൻ വേണ്ടി ഈ അവിടെ തന്നെ നിൽക്കും അപ്പരാണ് യാാനിഫെങ്ങും കൂടെ പരസ്പരം സംസാരിക്കും എടാ ഈ ഹുവ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല പിന്നെങ്ങനെ ഈ ഷാൻഷായ പറഞ്ഞത് മാത്രം അവൻ്റെ തീരുമാനം മാറ്റി അവളുടെ പാരീസ് പോകാൻ സമ്മതിച്ച ഒരു പക്ഷേ അവന് ഷാൻഷായോലും ഫീലിങ്സ് ഉണ്ടോ ഏതെങ്കിലും നവമാരുണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കും അതേസമയം ഷാൻഷായ ഹുവാ പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് കാണുന്ന മിങ്ങിനും ദേഷ്യം വരും അപ്പരാണ് അവളെ മനസ്സിൽ വിചാരിക്കുന്നത് ഹുവാ നീ അവിടെ പോയി നീ വിചാരിച്ച പോലെ ജിങ്ങിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം ഏതാ അവള് മനസ്സിൽ ചോദിച്ചോണ്ടിരിക്കുമ്പരാണ് പെട്ടെന്ന് നമ്മുടെ മിങ്ങും ചോദിക്കുന്നത് ആ ഷാൻഷായ നമുക്കൊരു ഡേറ്റ് നോയാലോ എന്നിട്ട് അവന് ആദ്യമായിട്ട് ചോദിക്കുമ്പോ തന്നെ അവരുടെ അടുത്തോടെ ഒരു ഫ്ലൈറ്റ് പറഞ്ഞു പോയത് അവൾക്ക് അത് നല്ലോണം കേൾക്കത്തില്ല അമിങ് നീ ഇപ്പൊ എന്തോ പറഞ്ഞ എന്നിട്ട് അവള് വീണ്ടും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവന്ദേശം വന്നിട്ട് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം എന്നെ കൊണ്ടൊന്നും ആവർത്തിക്കാൻ പറ്റത്തില്ല എന്നിന് അവനും പറയാതെ അവിടെ നിന്ന് അങ്ങും അതിനനുശം ഇങ്ങും ഒരു റെസ്റ്റോറന്റ് ഇരുന്ന് എങ്ങനെ മൈക്ക് എടുക്കണം എന്ന് പറഞ്ഞ് ഗേൾസിന് ഇഷ്ടപ്പെട്ട പെർഫ്യൂമേക്ക് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും അപ്പനാണ് അവിടേക്ക് വരുന്ന യാാനും ഫെങ്ങും കൂടെ ഇവനെ കണ്ടിരിച്ചിട്ട് എടാ ഗേൾസിനെ അട്രാക്ട് ചെയ്യുന്ന പെർഫ്യൂമോ നീത് ആരെ മൈക്ക് മൈക്കെടുക്കാനാ ഒരു ഷാൻഷയാണോ പക്ഷെ അവൾക്ക് വേറൊരുത്തിനാണല്ലോ ഇഷ്ടം പിന്നെ ആരെ മൈക്കെടുക്കാനാണ് നീ ഇങ്ങനെ നെറ്റ് അടിച്ച് നോക്കുന്നത് ഏതേ ഞാനും അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് എടാമിങ് നീ ഗൂഗിൾ നോക്കുന്നെല്ലാം വിട്ടേക്ക് ഇവിടെ എക്സ്പേർട്സ് ആയ ഞങ്ങൾ രണ്ടുപേരുണ്ട് ഒരു പെണ്ണിനെ അങ്ങനെ വീഴ്ത്തണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം തരാം ഞാനും അവന്റെ കഴിവെല്ലാം ഇറക്കും എടമിങ് ഞാൻ നിന്നെ ഡേറ്റിന് വിളിച്ചുണ്ടോ എന്ന് കരുതിക്കുക ആദ്യം നമ്മൾ കീപ് ചെയ്യേണ്ടത് ടൈമിങ് ആണ് നീ നേരത്തെ തന്നെ അവടെ എത്തണം രണ്ടാമത് നീ അവൾക്ക് വേണ്ടി റോസ് കൊടുക്കണം എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നീ റൊമാൻറ്റിക് ആയിട്ട് ഒരു ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ അവൾ പകുതി വീഴും അതിനുശേഷം അവള് സംസാരിക്കാൻ തുടങ്ങും ഒരു നിനക്കറിയാമോ എനിക്ക് ബയോളജി വീക്കാ അതിനകത്ത് പാറ്റി എന്താ എനിക്ക് അത് കണ്ട ഒത്തിരി പേടിയാ എന്നിന് അവൾ ഓരോന്നും പറയും പക്ഷെ അതൊന്നും കേട്ട് അവളെ കളിയാക്കുന്ന രീതിയിൽ അയ്യേ ഇത്രയും പേടിയാണ് നീ എങ്കി പിന്നെ നമ്മളെ ഡേറ്റ് ക്യാൻസൽ ചെയ്യാം അങ്ങനെ നീ എടുത്തു പറയല് അവൾ എന്ത് വീക്ക്നെസ് പറഞ്ഞാലും നീ അത് കേട്ടിട്ട് ഓ നീ ഒന്നും വിഷമിക്കണ്ട നീ പേടിച്ചാല് നിന്നെ കാണാൻ ക്യൂട്ടാ എന്നെ ഓരോ സെക്കൻഡും നീ പോയിന്റ് ചെയ്തോണ്ടിരിക്കണം പിന്നെ അവൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരും അതായത് നിന്റെ പഴയ ഗേൾഫ്രണ്ടിനെ കുറിച്ചൊക്കെ ചോദിക്കും അപ്പൊ നീ അവളോട് സത്യം പറയാതെ സേഫ് ആയിട്ട് തന്നെ പറഞ്ഞോണം അതായത് ഇതുവരെ നിനക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ അവളെ കണ്ടെത്തുന്ന ശേഷോ നിനക്ക് ഗേൾഫ്രണ്ടിന്റെ ഒരു ഫീൽ കിട്ടുക എന്നിന് കുറെ ഡയലോഗ് നീ അടിച്ച് ഇത് കേട്ട് അവൾ കരഞ്ഞോണ്ട് നിന്റെ അടുത്തേക്ക് പിന്നെ അവൾ നിനക്ക് എന്നിട്ട് അവള് വിഷമിച്ചോണ്ട് അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് അതൊക്കെ നീ കേട്ട് ചുമ്മാ കരയില്ല അവന്മാരൊക്കെ പോയത് എന്നെ പോലുള്ള ഒരു പെർഫെക്ട് ബോയ്ഫ്രണ്ട് കിട്ടാനായിരിക്കും എന്നെ കൊറേ ഡയലോഗ് നീ അടിക്കുമ്പോൾ അവസാനം പെർഫെക്റ്റ് നിന്റെ ലവ് സെറ്റ് ആയി ഏതിന അവര് സ്റ്റോറി എടുത്ത് പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും കൈട്ട് എന്തുകൊണ്ടാ ഇത്രയും വലിയ ഡയലോഗ്സോ എനിക്കിതും ചേരത്തില്ല സിമ്പിൾ ആയിട്ട് വല്ല ഏതിനെ അവനും ചോദിക്കുമ്പോഴാണ് സിമ്പിൾ ആയിട്ടോ इ, ना। ना शा, तो तो ീ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ അവന്മാര് തന്നെ പിന്മാറും അങ്ങനെ അടുത്ത ദിവസം ഷാൻഷെയും ക്ലാസിലേക്ക് പോകുമ്പോഴാണ് ചെന്നൈ ഫോൺ കാണിച്ചിട്ട് ഷാൻഷൈ എഫ് ഓർ വീണ്ടും ചാലഞ്ചിനുള്ള ടൈം തന്നേക്കുവാ നമുക്ക് ഇന്നെങ്കിലും പോയി അവന്മാര് തീർത്ത് കളയണം എന്നിന് അവനും പറയുമ്പോഴാണ് ഷാൻഷെയും ഷാ ഇവമാരി നിർത്തിയില്ല ഏതാ അവളും ചാലഞ്ചിനോട് ടെൻഷനാകും ഹപ്പരാണ് അവനും ഷാൻഷൈ നീ ഒന്നും പേടിക്കണ്ട മേടിക്കണ്ട ചാലഞ്ച് ചെയ്തിട്ടുള്ള ബാക്കി കാര്യം ഏതാനും ഇവരുടെയും കൂടെ ആ ബ്രിഡ്ജ് ക്ലബ്ബിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഇവരുടെ മാച്ച് കാണാൻ വേണ്ടി കുറെ പേര് നിക്കും പക്ഷെ അവർക്കെല്ലാം അറിയാം ജയിക്കാൻ പോകുന്ന എന്തായാലും എഫ് ഓർ ആണെന്ന് അങ്ങനെ ആ ക്ലബിന്റെ ഫ്രണ്ട് ഇവരുടെയും നിക്കുമ്പരാണ് ഷാൻഷൈ അവനോട് എടച്ചൻ എന്ത് ഇവിടത്തെ നിക്കുന്നു അകത്ത് എന്നിട്ട് അവൾ അറിയും അപ്പരാണ് അവനും ഇത്രയും സമയം അടിച്ച ഡയലോഗെല്ലാം പറഞ്ഞിട്ട് അത് പിന്നെ നീ ആദ്യം അകത്ത് കയറാവോ എന്നിന് അവനും പേടിച്ചു പറക്കാൻ തുടങ്ങും അപ്പഴാണ് ഇത് കണ്ടാവുള്ള അകത്ത് കേറാൻ പോലെ നിനക്ക് കയ്യാ എന്നിട്ടാ നീ പൊട്ടിക്കാൻ പോന്നാല് വാട എന്നെ ഫോളോ ചെയ്ത് ഇവ രണ്ടേരും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരോട് ഓ രണ്ടുപേരും ചലഞ്ചിനു പേടിക്കാതെത്തിയല്ല എങ്കിൽ ശരി സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ബെറ്റ് പറ്റും അറിയാം ഒരക്ഷെ ചലഞ്ച് ഞാൻ ജയിക്കുവാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഒരക്ഷേ നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം എന്തിനും പറയുമ്പം ഷാൻഷായ മനസ്സിവൻ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ആ പൊട്ടം പറയുന്നത് ഞാനും കേൾക്കണമല്ല എന്തിനെ മനസ്സിൽ ജയിച്ചോണ്ട് ചെയ്യും അപ്പനാണ് ഞാനവരെ കണ്ടിട്ട് അഗായ്സ് ആദ്യ നിങ്ങൾ ഇരിക്കി എന്നാലേ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിന് അവനും പറയുമ്പം നമ്മുടെ മിങ്ങിത് കേട്ട് എന്തുകൊണ്ട് ഇരിക്കാനൊക്കെ പറയുന്നത് ഷാൻഷായുടെ കാലൊക്കെ ഇപ്പൊ തന്നെ വറക്കാൻ തുടങ്ങി കുറച്ച് റിലാക്സ് ആയിട്ട് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും ആർക്കാടാ പേടി നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ കണ്ടാൻ വഴി ഓടിക്കാം എന്നിന് അവർ മാസായിട്ട് ഡയലോഗ് അറിഞ്ഞ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കും അപ്പനാണ് മിങ്ങും അഗാഴ്സ് ഞാൻ നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ഒരു ചാൻസ് തരാം അതായത് നിങ്ങൾക്ക് ഈ കാർഡ്സ് ഒക്കെ വെച്ച് കളിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ രണ്ടു തന്നെ ചൂസ് ചെയ്തോ ഏത് ഗെയിമാണ് കളിക്കണ്ടേന്ന് അതിന് എനിക്ക് സമ്മതമാണ് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ചെയ്യാനും എന്തോ ഗെയിം അവർ ചൂസ് ചെയ്യാനോ എന്തോ പറയുന്നത് മീൻ അവന് ഷോക്കായിരിക്കും അപ്പനാണ് ഇത് കേട്ട് ചിഹ്നം എങ്കി ശരി ഗെയിം നമുക്ക് മാറ്റാങ്കിൽ നമുക്ക് ഒളിഞ്ഞളിക്കാം ആരാ ജയിക്കുന്ന അവരായിരിക്കും വിന്നർ അവൻ എന്തിനാണ് ഫെങ് ഇത് കേട്ടിട്ട് എന്തോ ഒളിഞ്ഞളിക്കാനോ നീന്തോ കൊച്ചുല്ലാരുടെ കളി കളിക്കുന്ന എങ്കിൽ പിന്നെ നമുക്ക് സൺഡേ മൺഡേ കളിച്ചാലോ പെട്ടെന്ന് കളി തീരത്തില്ല എന്തിനാ പരസ്പരം കളിയാക്കാൻ തുടങ്ങും അപ്പരാണ് ചിഹ്നം നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് ശാൻഷായിരിക്കും ഏത് ഗെയിം ആണെങ്കിലും ചൂസ് ചെയ്യാൻ പിന്നെന്തോ ഇങ്ങനെയൊക്കെ പറയുന്ന എങ്കിൽ ശരി ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് ചീട്ട് കൊണ്ട് തന്നെ ഒരു ഗെയിം കളിക്കാം അതായത് ആർക്കാണോ ഏറ്റവും വലിയ നമ്പറുള്ള കാർഡ് കിട്ടുന്നത് അവരായിരിക്കും ജയിക്കുന്നത് അവസാനം ഒരു മാച്ച് ഫിക്സ് ചെയ്ത് ഇവരെല്ലാരും കൂടെ ഗെയിം കളിക്കാൻ വേണ്ടി റെഡി ആകും അങ്ങനെ മിങ്ങിന്റെ സ്റ്റൈൽ ഉണ്ടാത്തന്നറിയാം അവന് കാർഡ് കളിക്കാൻ എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അങ്ങനെ അവനും കാർഡെല്ലാം ഷഫിൾ ചെയ്തിട്ട് ഷാൻഷായി ആദ്യം ഒരു കാർഡ് എടുക്കാൻ പറയും അപ്പോഴാണ് അവളെ ടെൻഷനി അതിലുള്ള ഏറ്റവും വലിയ കാർഡ് എടുക്കണം എന്ന് പറഞ്ഞ് ടെൻഷനായി രണ്ടെണ്ണം ചൂസ് ചെയ്തോണ്ടിരിക്കും അപ്പോഴാണ് മിങ്ങും ബെഞ്ച് തട്ടിട്ട് എന്തോ നോക്കുന്നത് പെട്ടെന്നു എന്തിനാ ഫോഴ്സ് കൊടുത്തോടെ അവളുടെ കാർഡ് തറയുമെന്ന് ഒരു കാർഡ് മാത്രം ഓപ്പൺ ആകും അപ്പോഴാണ് അത് ഏസാന്ന് അറിയുന്നത് അങ്ങനെ കൺഫ്യൂസ് ായിരുന്ന നമ്മുടെ ഷാൻഷയെ സഹായിച്ച മിങ്ങിന് ഇവരുടെ സന്തോഷപ്പെട്ടുകൊണ്ട് പറയും മിങ് ഏത് കാർഡ് എടുക്കണം എന്ന് കൺഫ്യൂസ് ആയിരുന്ന ഷാൻഷെ ഏയ്സ് കൊടുത്ത് ജയിപ്പിച്ച നീ ആണ് കില്ലാടി ഏതേലും അവനും കളിയാക്കുമ്പരാണ് അടുത്തതായിട്ട് നമ്മുടെ പെങ്ങും കാർഡിടുന്നത് അവനെ ഒട്ടും ആലോചിക്കത് അവ ഇടുമ്പ തന്നെ അതിനകത്ത് വീഴുന്നത് ഏയ്സാണ് അപ്പോഴാണ് ഇത് കണ്ട് അവർ ഷോക്കായി ഇല്ലയില്ല നീ പറ്റിക്കോ എന്ന് എനിക്കറിയാം നിങ്ങൾ കാർഡ് ഷഫിൾ ചെയ്തില്ല അതിങ്ങോട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്തു തരാം ഏതാനും അവനും വാങ്ങിച്ചിട്ട് അവന്മാര് ഏയ്സ് എടുക്കാതിരിക്കാൻ വേണ്ടി അവനേതെടുത്ത് നൈസിന് പോക്കറ്റ് അയക്കും എന്നിട്ട് ആ കാർഡ് ഷഫിൾ ചെയ്തു കൊടുക്കുമ്പഴാണ് നമ്മുടെ മിങ്ങും ഹോരോ കാർഡ് എടുത്ത് ഇവരുടെ നേരത്തെ വെച്ചോണ്ടേ ആ കാർഡൊക്കെ ഏതൊക്കെയാണ് നമ്മുടെ ഫെങ് കാണാതെ പറഞ്ഞോണ്ടിരിക്കും അപ്പഴാണ് ഇത് കണ്ട് അവർ ഷോക്കായി എങ്ങനാടാ കാർഡ് പോലും കാണാതെ അതൊക്കെ ഏതാ നീ പറയുന്നത് ബഹുമാരൊക്കെ ആരാടാ അവര് ഞെട്ടിയിരിക്കുമ്പോഴാണ് മിങ്ങും ചോദിക്കുന്നത് എന്തുവാ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല നിങ്ങൾ എന്ത് കളിച്ചാലും ഞങ്ങളെ പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് അവനും പറയുമ്പോൾ ചെന്നും നിങ്ങൾ എല്ലാ കാർഡും ആയിട്ട് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഏസിന്റെ കാർഡിലല്ലോ അപ്പൊ നിങ്ങൾ തോറ്റില്ലേ അവനും പറയുമ്പോഴാണ് നമ്മുടെ ഫെങ്ങും ആ ഏസിന്റെ കാർഡ് വേറെ എവിടെയല്ല നിന്റെ പോക്കറ്റില്ല അവനും പറയുമ്പം ഇത് കേട്ട് ചെന്നിന്റെ പോക്കറ്റിലോ അയ്യോ ഇതാരെ പോക്കറ്റ് വെച്ചാൽ അറിയാത്ത പോലെ ആക്ട് ചെയ്യും അവരാണ് ഇത് കണ്ടിട്ട് ഞാനും എടാ നീ കാർഡ് എവിടെ ഒളിച്ചുവെച്ചാലും അത് ഈ അങ്ങനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും കാരണം അവന്റെ ഐ അത്രയ്ക്ക് ഷാർപ്പാ നീ എടുത്തുവയ്ക്കുന്നതെല്ലാം അവ കണ്ടോണ്ടിരുന്നെ കൂടാതെ ഏതൊക്കെ കാർഡ് ആണ് അവൻ നോക്കാതെ തന്നെ പറയും ഇനി പറ ഇനി നിങ്ങൾക്ക് ഈ മാച്ച് കണ്ടിന്യൂ ചെയ്യണോ അല്ലെ തോറ്റം സമ്മോ എന്നെ അവരും ചോയിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും ആ ശരി ഞങ്ങൾ സമ്മതിച്ച് നിങ്ങൾ ആ കളി ജയിച്ച ഇനി പറ ഞങ്ങൾക്ക് എന്ത് പനിഷ്മെന്റ് തരാൻ വന്ന എന്തേനെ അവളും ചോയ്ക്കുമ്പോഴാണ് അവന്മാരും അതോ അത് ഞങ്ങൾ പറയത്തില്ല കാരണം ഈ ചലഞ്ച് ജസ്റ്റ് മിങ്ങിനും നിനക്കുള്ളത് മാത്രം അതുകൊണ്ട് ഞങ്ങളല്ലേ ഇവിടെനിന്ന് പോവാൻ അവൻ എല്ലാം ചെന്നിനും വിളിച്ചു കൊണ്ട് അവിടെ നിന്ന് പോകും അപ്പോഴാണ് അവനും എന്നെ വെറുറാ നിങ്ങൾ ഷാൻഷ എന്തോ ചെയ്യാൻ പോബ്ദുണ്ടായിക്കൊണ്ടിരിക്കും അതിനുശേഷം അവൾ അവനോട് നീ എനിക്ക് എന്ത് പനിഷ്മെന്റ് അവൻ അടുത്തേക്ക് വന്നിട്ട് ജസ്റ്റ് എ ഡിന്നർ അവൻ പറയും അതോടെ മൊത്തത്തെ അവളും ടെൻഷനായി എന്തോ ജസ്റ്റ് എ ഡിന്നർ നീ എന്തോ വീണ്ടും ചോയ്ക്കുമ്പോഴാണ് അവനും നിനക്ക് എന്തോ ചെവി ആക്കാൻ പയ്യേ അതാണ് കന്ന് ഞാൻ പറഞ്ഞപ്പോഴും നിനക്കൊന്നും കേട്ടില്ല ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ പറയാം നാളെ എന്റെ കൂടെ ഡിന്നറിന് വരാൻ അവനും പറയുമ്പോഴാണ് അവളും കാര്യം രക്ഷപ്പെട്ടവ എനിക്ക് പനിഷ്മെന്റൊന്നും തന്നില്ല എന്നിന് അവളെ ആശ്വാസപ്പെട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ അവൾ മെസ്സേജ് അയക്കുന്നത് നാളെ ഷാർപ്പ് ഉച്ചയ്ക്ക് എന്നെ നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്ക് എന്നോ ഇത് കണ്ടവളും ഓ നീ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാനൊന്നും മരില്ല എന്നിന് അവളും മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ചെന്ന അവളെ വിളിച്ചിട്ട് ഷാൻഷായി അവൻ ചെയ്തോ ഇപ്പോഴും അവമ്മ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വിട്ട നിനക്ക് എന്തോയിരുന്നു പണിഷ്മെന്റ് അമ്മ നിന്നെ ചെരുപ്പ് എല്ലാം അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ കഴിക്കുന്ന ടാസ്ക് പോലും ഇതിനേക്കാളും ബെറ്റർ എന്നാ തോന്നുന്നത് അവളും പറയുമ്പോഴാണ് അവനും എന്തോ അതിനേക്കാളും വലിയ പണിഷ്മെന്റ് ആണ് നിന്ന് കിട്ടിയത് ഇനിയിപ്പോ അവന്മാര് ഷൂ എല്ലാം കഴിക്കാൻ പറഞ്ഞു എന്നെ അവനും വീണ്ടും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും എടാ ഷൂ മണ്ണാങ്കട്ടെ ഒന്നല്ല എന്തിനാ അവളും പറയവരുമ്പോ തന്നെ പെട്ടെന്ന് അവളുടെ ഫോൺ ഓഫ് ആയി പോകും അതോടെ അവളും ദേഷ്യപ്പെട്ട് ഈ മിങ്ങിനെ കൊണ്ട് ഞാൻ തോറ്റി അവ എന്നാണ് എന്റെ ഫോണിൽ ചവിട്ടി അന്നോട്ട് എന്റെ ഫോൺ ഇങ്ങനെ ഓഫ് ആയി പോകും എന്നതിനെ ദേഷ്യപ്പെടും അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഷാൻഷായും മിങ് പറഞ്ഞ പോലെ അവനെ കാണാൻ പോകുമ്പോ അത് അവളുടെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിനും അങ്ങനെ അമ്മയും അവൾക്ക് ഇടാൻ വേണ്ടി കുറെ വില കൂടി ഡ്രസ്സൊക്കെ ഇട്ടു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഷാൻഷാ ഇത് ഇട്ടു നോക്കിയിട്ട് ഒമ്മേ ഇതിനിന്ന് ഇത്രയും വില എന്തിനും അപ്പഴാണ് യും മോൾ ഇട്ടോ നിനക്ക് നല്ലോണം ചേരുന്നു പൈസയൊക്കെ അമ്മ നോക്കിക്കോളാം ഏതാനും അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഷാൻഷായും വിചാരിക്കും ഒരുശേഷം മണ്ടൻ എനിക്ക് വേണ്ടി ഇപ്പഴും അവിടെ തന്നെ വെയിറ്റ് ചെയ്യാരിക്കോ ചിലപ്പോ അതിന് ചാൻസ് ഉണ്ട് കാരണം അവ മണ്ടന് അമ്മയും ഞാൻ പോവാ എന്നതിനും പെട്ടെന്ന് ആ വില കൂടി അവിടെ നിന്നും കൂടി പോകും അപ്പരാണ് ഇത് കണ്ട അമ്മയും മോളെ അമ്മയുടെ പൈസ ഇല്ല കുഴപ്പമില്ല ഇനി വല്ല ചെലവണ്ടെങ്കിൽ ലോൺ എടുത്തോളാം ഏതാനും അമ്മ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കും അതിനുശേഷം ഷാൻഷായും നേരെ മിങ്ങിനെ കാണാൻ പോകുമ്പോഴാണ് അവൻ ആ മഴയത്ത് അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കണ്ട് അവളും ചെറിയ എമോഷണലി അടുത്തയച്ചൊല്ലുമ്പോഴാണ് പെട്ടെന്ന് അവനവളെ ഹഗ് ചെയ്യുന്നത് എന്നിട്ട് അവളും എടാ മണ്ട മഴ പെയ്യില്ല നിനക്ക് വീട്ടിൽ പോയി കൂടായിരുന്നു അതാ ഞാൻ വരത്തില്ലെന്ന് അറിഞ്ഞില്ലേ എന്നിന് അവൾ ആണ് അവനും നീ എപ്പോഴാ പറഞ്ഞ വരുത്തില്ലെന്ന് കൂടാതെ ചാലഞ്ച് ജയിച്ച ഞാൻ പറയും നീ കേക്കണ്ട ആ വിശ്വാസത്തില ഞാനിവിടെ നിന്ന് ഒരുശി നിനക്കൊല്ലം പോയെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഫോണൊക്കെ വിളിച്ചോക്കി പക്ഷെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്ന് പറഞ്ഞു പിന്നെ ഈ മഴയത്ത് നീ വരാൻ താമസിക്കും എന്ന് പറഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത ഒര്ശേഷം ഞാൻ പോയാ നീ ഒറ്റയ്ക്കകത്തില്ല എന്നിന് അവനും പറയുമ്പോഴാണ് അവളും എങ്കി ഇനി വീ നിന്ന് ഇവിടെ നിൽക്കുന്നത് എന്നിന് അവളും വിളിക്കുമ്പോൾ അവന് വേറെ ദിശയിലേക്ക് പോകും അപ്പഴാണ് ഇത് കണ്ട അവളും ഇഡിയറ്റ് ഇങ്ങോട്ട് വള ഏതെ അവനും വിളിച്ചോണ്ട് അവടന്നെ പോകും അതിനുശേഷം ഇങ്ങും അവളുടെ പോകുമ്പോഴാണ് അവനും ഷാൻഷായി നീ ഇപ്പെന്നെ എവിടെ വിളിച്ചോണ്ട് പോവാൻ അവനും ചോദിച്ചോണ്ട് വരുമ്പോഴാണ് അവളും നീ എനിക്ക് വെടനിക്കറിയാവുന്ന ഒരു ബെസ്റ്റ് റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ ചെന്ന് രണ്ടേരും കൂടെ അടിച്ചു വരി കഴിക്കാം പ്രധാനമായിട്ട് അവിടത്തെ ഫുഡിന്റെ വില അമ്പത് രൂപയുണ്ട് ഏതാ അവളും പറയുമ്പോഴാണ് അവനും എന്തുവാ അമ്പത് രൂപ എന്തോ ആഹാരം തരുന്ന നല്ല പ്ലേറ്റ് തരുന്ന ഇത്രയും വിലക്കൊക്കെ ആ ഫുഡ് കൊള്ളാവോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും നീ മിണ്ടാതിരി നമ്മൾ കട എത്തി എന്നിന് പോയി നോക്കുമ്പോഴാണ് ആ കട അടച്ചിട്ടേക്കുന്നത് അപ്പോഴാണ് അവനും ആശാൻസായ് നിന്റെ ബെസ്റ്റ് റെസ്റ്റോറന്റ് ക്ലോസ്ഡ് ഇനി നമുക്ക് പോകാം അവനും പറയുമ്പോഴാണ് അവളും നിക്കി നിക്കി ഇത് ജസ്റ്റ് തുടക്കം മാത്രം താഴെ എനിക്കറിയുന്ന ഒരു നൂഡിൽസ് കടയുണ്ട് അവിടെ പോയി ടേസ്റ്റ് നോക്കാം ഏതിനവനെയും വിളിച്ചോണ്ട് അവിടെ പോകുമ്പോൾ ആ കടയും ക്ലോസ്ഡ് നിന്നിട്ടേക്കും അങ്ങനെ ഇത് കണ്ടവട അവനും ഇനിയിപ്പൊ എവിടാ ഈ കട തന്നെ ക്ലോസ് ആയി നമുക്ക് വേറെ സ്ഥലത്തുവാം ഏതിനെ അവനും പറഞ്ഞു നോക്കും പക്ഷെ അവളെന്നെങ്കിൽ കഥ വെയിറ്റ് ലാസ്റ്റ് എനിക്ക് വേറെ റെസ്റ്റോറൻറ്റും കൊണ്ട് ഉണ്ട് അത് നമുക്ക് ലിഫ്റ്റ് ഒരു കയറിപ്പോ നീ നടക്കേണ്ട ആവശ്യമില്ല ഏതിനെ അവനെ വിളിച്ചോണ്ട് അത് തീറും അപ്പോഴാണ് ആ ലിഫ്റ്റ് അടഞ്ഞതോടെ പുറത്തൊരു ജോലിക്കാരം വന്ന് ടക്കുന്ന പേപ്പർ എടുത്ത് ആ ലിഫ്റ്റിനെ തൊട്ടിക്കും കാരണം ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ് അതിനകത്ത് എഴുതിയേക്കുന്നത് അങ്ങനെ അകത്തേറിയ ഇവരെ കൂടെ മുകളിൽ എല്ലാൻ വേണ്ടി ബട്ടൺസ് ഒക്കെ നെക്കി നോക്കുമ്പോഴാണ് സംഭവം വർക്കല്ലെന്ന് അല്ലെന്ന് മനസ്സിലാവുന്നത് അതിനുശേഷം അവരെ കൂടെ അവിടെ ക്യാമറയൊക്കെ കൈ കാണിച്ച് ഇവിടുള്ള സ്റ്റാഫിനെ വിളിക്കാൻ നോക്കും പക്ഷെ അവരനക്കം കാണത്തില്ല കൂടാതെ അതിൽ എമർജൻസി ബട്ടൺ പോലും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ആ ടെൻഷൻ അവരണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിങ്ങും വേറെ വഴിയില്ലാത്തതു കൊണ്ട് അവനാ ഡോറ് പൊട്ടിച്ച് പുറത്തേ പോകാൻ നോക്കും അപ്പഴാണ് ഇത് കാണുന്നത് അവളും എടാ എന്തുകൂടെ ചെയ്യുന്നത് ചിലപ്പോ ഇങ്ങനെ ഇടിച്ചിടിച്ച് ലിഫ്റ്റ് തറയപ്പോൾ നമുക്കെല്ലാം പറ്റിയാലോ എന്തിനാ അവനോട് പറയുമ്പോഴാണ് ഇത് അവനും പിന്നെ എന്തോ ചെയ്യാനാ ഈ ലിഫ്റ്റിനാ തന്നെ കുടിയും കിടക്കാനോ പുറത്തൊക്കെ പോവണ്ടേ അവൻ ചോദിക്കും അപ്പഴാണ് അവളും വെയിറ്റ് നിന്റെ ഫോണിൽ ചാർജ് ഉണ്ടോ എന്റെ ഫോൺ അടിച്ചു പോയി കിടക്കുക അത് വർക്ക് ചെയ്യത്തില്ല ഏതിന അവന്റെ ഫോൺ ചോദിക്കുമ്പോഴാണ് നമ്മുടെ മിങ്ങിന്റെ ഫോണും ഔട്ട് ഓഫ് ബാറ്ററി കാണിക്കുന്നത് അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഇവിടെയുള്ള സ്റ്റാഫ് എപ്പം വന്ന് ഇത് ഓപ്പൺ ചെയ്യുന്നോ അപ്പോഴേ പുറത്തോ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഇവരുടെ പേരും അവിടെ തന്നെ പോകും അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഹൂ ആക്ട് ചെയ്ത മൈ യൂണിക്കോൺ ഗേൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടുപോകും നോക്കുക അതേപോലെ തന്നെ ആർസൺ മിലിറ്ററി അക്കാഡമി ഇങ്ങനെ കോറാ ഡ്രാമസ് നമ്മുടെ ചാനലിൽ ലീഡറുണ്ട് അതൊക്കെ കാണാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം